നോളജ് എക്സ്ചേഞ്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യ പൊതുവിജ്ഞാന ക്വിസ്. ഒന്നാമത്തെ ചോദ്യം, വിസ്തീർണ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ശരിയായ ഉത്തരം ഗോവ. ചോദ്യ നമ്പർ രണ്ട്, ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ബംഗാൾ കടുവ. മൂന്നാമത്തെ ചോദ്യം, അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാന നഗരം ഏതാണ്? ഉത്തരം ഇറ്റാനഗർ. നാലാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ക്യാബിനറ്റ് മന്ത്രി ആരായിരുന്നു? ഉത്തരം രാജ്കുമാരി അമൃത് കൗൾ. ചോദ്യ നമ്പർ അഞ്ച്, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന രേഖ ഏതാണ്? ശരിയായ ഉത്തരം ടോപ്പിക് ഓഫ് ക്യാൻസർ. ആറാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ എ, ജോഗ് വെള്ളച്ചാട്ടം. ചോദ്യ നമ്പർ ഏഴ്, ഇന്ത്യക്ക് പുറത്തു വച്ച് മരണപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ശരിയായ ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഉത്തർപ്രദേശ്. ഒൻപതാമത്തെ ചോദ്യം, ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കർണാടക. ചോദ്യ നമ്പർ പത്ത്, ഇന്ത്യയിൽ ഏറ്റവും അധികം ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം പഞ്ചാബ്. പതിനൊന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ്? ഉത്തരം ഗംഗ ഡോൾഫിൻ. ചോദ്യ നമ്പർ പന്ത്രണ്ട്, ഫത്തേപൂർ സിക്രി പണി കഴിപ്പിച്ചത് ആര്? ശരിയുത്തരം അക്ബർ. പതിമൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന രേഖ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, മക്മോഹൻ രേഖ. പതിനാലാമത്തെ ചോദ്യം, ഇന്ത്യയിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ ചലച്ചിത്രം ഏതായിരുന്നു? ശരിയുത്തരം രാജ ഹരിശ്ചന്ദ്ര. പതിനഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയിൽ മാത്രമായി സ്ഥിതി ചെയ്യുന്നതിൽ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ഏതാണ്? ഉത്തരം കാഞ്ചൻഗംഗ.
അടുത്തത് നമ്പർ 16, ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും നീളം കൂടിയ ഡാം ഏതാണ്? ഉത്തരം ഹിറാക്കുഡ്. ചോദ്യം നമ്പർ 17, ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യ എത്ര ലോകകപ്പുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്? ഉത്തരം 2. ചോദ്യം നമ്പർ 18, വിസ്തീർണടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? ശരി ഉത്തരം രാജസ്ഥാൻ. പത്തൊൻപതാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ ആദ്യത്തെ ഭാരതരത്ന പുരസ്കാരത്തിന് അർഹനായത് ആര്? ഉത്തരം സി വി രാമൻ. ഉത്തരം മാർക്കോ പോളോ.